ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഭാവന പറഞ്ഞത് ഇങ്ങനെയാണ്, മനസ്സ് തകർന്നുപോയി. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, ഉറക്കമില്ലാത്ത രാത്രികളിൽ പിച്ചും പേയും പറഞ്ഞു, എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നടന്നു. വല്ലാത്ത ദിവസങ്ങൾ. കോടതിയിൽ 17 പ്രാവശ്യം ഹാജരായി. 17 പ്രാവശ്യവും അഭിഭാഷകർ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊക്കെ ഉത്തരം പറയേണ്ടി വന്നു. എല്ലാവരോടും ഒരേ കാര്യം തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥ. ഒടുവിൽ സ്വയം കരുത്താർജിക്കുകയായിരുന്നു. മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും ഒക്കെ തനിക്ക് കരുത്ത് പകർന്നു തന്നു. തൻ്റെ ഭർത്താവ് നവീൻ തനിക്ക് കരുത്ത് പകർന്നു തന്നു. അങ്ങനെ ആ കരുത്തിൽ നിന്ന് താൻ അതിജീവിതയായി. അങ്ങനെ തകർന്ന പെൺകുട്ടി അതിജീവിതയായി മാറി. തകർന്ന ഭാവന അതിജീവിതയായി മാറി. ഭാവന ഇപ്പോൾ കേരളത്തിൻ്റെ അഭിമാനമാണ്. രാജ്യാനന്തര ചലച്ചിത്രമേളയിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് അതിജീവിതയാണ്. പത്രമാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് അതിജീവിത എന്നാണ്, ഭാവനയെ വിശേഷിപ്പിക്കുന്നത് അതിജീവിത എന്ന്. ഇപ്പോൾ പന്ത് ഭാവനയുടെ കോർട്ടിലാണ്. നടിയുടെ കോർട്ടിൽ പന്തെത്തിച്ചത് ദിലീപും. അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന സംഭവം പുറത്തായതോടുകൂടി ബാലചന്ദ്രകുമാർ നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന് തുറന്നു പറഞ്ഞതോടുകൂടി പന്ത് ഭാവനയുടെ കാലിലെത്തുകയായിരുന്നു. തൻ്റെ കാലിലെത്തിയ പന്തുമായി കുതിച്ചു കയറിയ ഭാവന ഇപ്പോൾ ദിലീപിനെ ജയിലിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നു. ദിലീപിൻ്റെ സകല തരികളും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇനി എന്തൊക്കെയാകും ദിലീപും രാമൻപിള്ള വക്കീലും കുബുദ്ധിയിൽ ആലോചിക്കുക. അതിന് ഭാവന തിരിച്ചടി നൽകി കഴിഞ്ഞു. രാമൻപിള്ളയെ ബാർ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഭാവന പരാതി നൽകി. രാമൻപിള്ളയ്ക്കെതിരെ ശക്തമായ ആരോപണമാണ് ഭാവന ഉന്നയിച്ചിരിക്കുന്നത്. സാക്ഷികളെ കൂറുമാറ്റാൻ, 20 സാക്ഷികളെ കൂറുമാറ്റാൻ രാമൻപിള്ള ശ്രമിച്ചു. രാമൻപിള്ളയും ഫിലിപ്പും ഒക്കെ ശ്രമിച്ചു. ഇവരെയൊക്കെ ബാർ കൗൺസിലിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഭാവനയുടെ ആവശ്യം. അതിനുള്ള തെളിവുകളും ഭാവനയുടെ കയ്യിലുണ്ട്. പ്രധാനപ്പെട്ട തെളിവായി ജിൻസൺ നിൽക്കുന്നു. അങ്ങനെ ഭാവന കളം നിറഞ്ഞ് കളിക്കുകയാണ്. ഭാവന കളം നിറഞ്ഞ് കളിക്കുമ്പോൾ ദിലീപ് ഔട്ടായിരിക്കുകയാണ് ഗ്രൗണ്ടിൽ നിന്നും. ഭാവനയുടെ കാലിൽ കിട്ടിയ പന്ത് ഭാവന അതിമനോഹരമായി ഗോളുകളാക്കി മാറ്റുന്നു. ലോകകപ്പ് ഫുട്ബോളിൻ്റെ സമയമാണിത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഭാഷയിൽ പറയാം കാര്യങ്ങൾ. ഭാവനയുടെ കാലിൽ പന്ത് കിട്ടിയപ്പോൾ ഭാവന അത് നന്നായി കളിച്ചു. നന്നായി കളിച്ച് അത് ഗോളാക്കി മാറ്റി. ഇപ്പോൾ ഭാവന കേരളത്തിൻ്റെ പ്രതീകമാണ്, അതിജീവിതയുടെ പ്രതീകമാണ്, കരുത്തുറ്റ സ്ത്രീയുടെ പ്രതീകമാണ്. ഒരു കാലത്ത് ഭാവനയുടെ മനസ്സ് ചോരവാർന്നിരിക്കുന്ന മനസ്സായിരുന്നു. ഭാവനയുടെ ഹൃദയം ചോരവാർന്നിരിക്കുന്ന ഹൃദയമായിരുന്നു. ഭാവന എല്ലാവരെയും ഭയപ്പെട്ടു. നവീനെ മാത്രം ആശ്രയിച്ചു. ഭർത്താവ് നൽകിയ ധൈര്യമാണ് ഭാവനയെ തിരികെ കൊണ്ടുവന്നത്. പിന്നീട് മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഒക്കെ ഭാവനയ്ക്ക് ധൈര്യമായി എത്തി. WCCയും ഭാവനയ്ക്ക് ധൈര്യം പകർന്നു കൊടുത്തു. ആ ധൈര്യത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു ഭാവന. ഇപ്പോൾ ഭാവന ദിലീപിന് മേൽ നിൽക്കുന്നത് കണ്ണകിയായിട്ടാണ്. മധുര ചുട്ടരിച്ച കണ്ണകിയുടെ കഥ എല്ലാവർക്കും അറിയാം. അതുപോലെ പ്രതികാരദാഹിയായ ഒരു കണ്ണകിയായി ഭാവന മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായി ഭാവന മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് രാജ്യാനന്തര ചലച്ചിത്രമേളയിൽ ഭാവന എത്തിയപ്പോൾ അതിജീവനത്തിൻ്റെ കരുത്തുറ്റ പോരാട്ടമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഭാവനയെ വിശേഷിപ്പിച്ചത്. എന്തായാലും ഭാവനയാണ് ഇപ്പോൾ താരം.